മലയാളികൾക്ക് സുപരിചിതരായ താരദമ്പതികളാണ് അർജുൻ സോമശേഖറും സൗഭാഗ്യ വെങ്കിടേഷും. താരപുത്രിയും നർത്തകിയുമൊക്കെയായ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ്. ടിക്ടോക്കിൽ തുടങ്ങി യൂട്യൂബിലെത്തി നിൽക്കുകയാണ് സൗഭാഗ്യ. അതേസമയം അർജുനാകട്ടെ ചക്കപ്പഴം എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത്. അർജുനും നർത്തകനാണ്. ഈ അടുത്ത് അർജുനെ കുറിച്ചൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അർജുൻ അറസ്റ്റിൽ, വാവിട്ട് കരഞ്ഞ് സൗഭാഗ്യ എന്ന തലക്കെട്ടോടെയായിരുന്നു വാർത്ത പ്രചരിച്ചത്. അർജുന്റെ വണ്ടി ആക്സിഡന്റ് ആയതിനെ കുറിച്ചായിരുന്നു. ഇപ്പോഴിതാ ആ സംഭവത്തെക്കുറിച്ച് അർജുനും സൗഭാഗ്യയും മനസ്സ് തുറക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു, വേറൊന്നും സംഭവിച്ചിട്ടില്ല. ന്യൂസ് ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ് അർജുനും സൗഭാഗ്യയും പറയുന്നത്. എന്തുകൊണ്ട് വാർത്തകളോട് പ്രതികരിക്കാൻ പോയില്ലെന്നും അർജുനും സൗഭാഗ്യയും പറയുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ജോലിയുണ്ട്, അതിൽ മുഖം വൃത്തിയായ ആളുകൾ കാണുന്നുണ്ട്. ആ ഫെയിം മതിയെന്ന് കരുതി, അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവട്ടെ എന്ന് കരുതി എന്നാണ് അർജുൻ പറയുന്നത്. അതേസമയം എനിക്ക് 10 പ്രാവശ്യം വീഡിയോ ഇടാൻ തോന്നിയെന്നും പക്ഷേ ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞുവെന്നാണ് സൗഭാഗ്യ പറയുന്നത്. ചേട്ടൻ കാണുന്നത് പോലെയൊന്നുമല്ല, വിശാലമായ മനസ്സാണെന്നും താരം പറയുന്നു. എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്താലല്ലേ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുക. അതിനാൽ ഒന്നും ചെയ്യാൻ പോകാതെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു. അത് ചെയ്തു, ബാക്കി കോടതിയിൽ കാണാമെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല അതിലൊന്നും, അപകടം ഉണ്ടായതെന്ന് സത്യമാണ്. സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചപ്പോൾ അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. കാർ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ആരും ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്യില്ല. അർജുനെ ഇടിച്ചു രണ്ടും അവർ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ രണ്ടും പറയുന്നത് കൊണ്ട് നമ്മളൊന്നും പറയാനില്ല. ഭാര്യയും കൊണ്ടുപോയി ബുദ്ധിയുള്ള ആരെങ്കിലും വണ്ടി കൊണ്ടുപോയി റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുമോ എന്നും അർജുൻ ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ലെന്നും താരങ്ങൾ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പറ്റിയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയി. വണ്ടിയിൽ യാത്ര ചെയ്താൽ ഇവൾ ഛർദ്ദിക്കുമെന്നാണ് അർജുൻ പറയുന്നത്. പക്ഷേ ട്രെയിനിൽ പോകാം, എനിക്ക് ട്രെയിനിൽ പോകാം, പക്ഷേ ചേട്ടന് ട്രെയിനിൽ പോകാൻ പറ്റില്ലെന്ന് സൗഭാഗ്യം പറയുന്നുണ്ട്. തങ്ങളുടെ കുഞ്ഞിനെ ഹോം സ്കൂളിംഗ് നടത്തുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നതായും സൗഭാഗ്യം അർജുനും പറയുന്നുണ്ട്. സ്കൂളിൽ പോകണമെന്നാണ് അവളുടെ ആഗ്രഹമെങ്കിൽ വിടും, പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഓട്ട മത്സരത്തിൽ വിടാതെ മറ്റു മേഖലകളിലാണ് താല്പര്യമെങ്കിൽ ആ വഴിക്ക് വിടണമെന്ന ആഗ്രഹമുണ്ടെന്നും താരദമ്പതികൾ പറയുന്നു.